ഇന്ന് നമുക്ക് ഗണ്ഡജാതി അടതാളം പഠിക്കാം. അടതാളത്തിലെ അംഗസംജ്ഞകൾ ലഘു, ലഘു, ദ്രുതം, ദ്രുതം എന്നാണ് വരുന്നത്. അത് ഗണ്ഡജാതിയിൽ ലഘുവിന് അഞ്ചക്ഷരകാലമാണ്. അപ്പോൾ ലഘു, ലഘു, രണ്ട് അഞ്ച്, അഞ്ച് പ്ലസ് അഞ്ച്, പിന്നെ ദ്രുതം, ദ്രുതം, രണ്ട് പ്ലസ് രണ്ട്, അങ്ങനെ അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് രണ്ട് പ്ലസ് രണ്ട്, അങ്ങനെ 14 അക്ഷരകാലമാണ് ഗണ്ഡജാതി അടതാളത്തിൽ വരുന്നത്. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് പഠിക്കുമ്പോൾ ഇതിലെ സ്വരങ്ങൾ, രണ്ട് ബീറ്റ് രണ്ട് ബീറ്റ് നിൽക്കുന്ന കുറേ സ്വരങ്ങളുണ്ട്. അത് കൃത്യമായ ശ്രദ്ധയോടെ ആ രണ്ട് ബീറ്റ് നിൽക്കാൻ ഭാവത്തിന് വായിച്ച് പഠിക്കണം. ആവശ്യമാണെങ്കിൽ എന്തെങ്കിലും ബീറ്റ് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഇത് കീബോർഡിലോ മറ്റോ ഇടാൻ പറ്റുന്ന സൗകര്യം ഉള്ളവർ അത് ചെയ്യണം. അല്ലെങ്കിൽ കൃത്യമായി താളം പിടിച്ച് അത് പാടി പഠിച്ചതിന് ശേഷം വയലിന് വായിച്ച് നോക്കുന്നതായിരിക്കും നല്ലത്.